Shambho Mahadeva, Shiva Shambho Mahadeva, Shambho Shiva Shambho Hara Shambho Mahadeva, Shambho Mahadeva, Shiva Shambho Mahadeva. പരമശിവൻ മൂർത്തിത്വത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഈശ്വരനാണ്. അവൻ എല്ലാ സൃഷ്ടികളുടെയും ഉറവിടവും ലക്ഷ്യവുമാണ്. മഹാദേവൻ വളരെ കരുണയുള്ളവനും വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നവനുമാണ്. ആത്മീയ പുരോഗതി സംഭാവന ചെയ്തുകൊണ്ട് ഒരു ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ശിവ മഹാമന്ത്രം. ഈ മന്ത്രങ്ങളും അവയുടെ അർത്ഥങ്ങളും അവ ജപിക്കാനുള്ള അനുഗ്രഹവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാലുള്ള ഗുണം ഇതിനു മുമ്പ് മറ്റൊരധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് കേൾക്കാവുന്നതുമാണ്. നമശിവായ തുടങ്ങിയ 5 അക്ഷരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ 5 ഭൂതങ്ങളെയാണ് ഈ 5 അക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. കൂടാതെ ഈ 5 അക്ഷരങ്ങൾ ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ ഇങ്ങനെ വിവരിക്കപ്പെടുത്തുന്നു. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ ആദ്യ അക്ഷരമായ ന സൂചിപ്പിക്കുന്നത് നാഗേന്ദ്രഹാരനായ പാമ്പിനെ ആഭരണമായി കഴുത്തിലണിഞ്ഞവനെ ആണ്. മന്ദാഗ്നി അതായത് ഗംഗാ നദിയിലെ വെള്ളത്തിൽ കുളിച്ച ശിവനെയാണ് രണ്ടാമത്തെ അക്ഷരമായ മാ എന്ന അക്ഷരം അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ ശി ശിവന്റെ ഭംഗിയെ സൂചിപ്പിക്കുന്നു. വിടർന്നു നിൽക്കുന്ന താമരയാണ് ഈ അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത്. വസിഷ്ഠനെ പോലുള്ള പല മഹാ ഋഷിമാരും ആരാധിക്കുന്ന അതിശ്രേഷ്ഠവും ഉന്നതനുമായ ശിവദൈവത്തെയാണ് നാലാമത്തെ അക്ഷരമായ വാ സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ അക്ഷരമായ യ എന്നത് യക്ഷരൂപത്തിൽ കാണുന്ന ശിവന്റെ നിഗൂഢമായ രൂപത്തെ വിവരിക്കുന്നു. രുദ്രമഹാമന്ത്രം എന്താണെന്ന് നോക്കാം. ഓം നമോ ഭഗവത് രുദ്രായ. ശിവന്റെ ഏറ്റവും പ്രശസ്തവും ശക്തവുമായ പേരുകളിൽ ഒന്നാണ് രുദ്രൻ. വേദങ്ങളിൽ ശിവനെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രശസ്തമായ വാക്യം രുദ്രം എന്നാണ്. ശിവഗായത്രി മന്ത്രം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഞാൻ ആ മഹത്തായ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും മഹാദേവനെ ധ്യാനിക്കുകയും ചെയ്യുന്നു. എന്നിലെ പ്രതിഭാശാലിയെ പ്രകാശിപ്പിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ. മനുഷ്യരായ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ ചെയ്യാറുണ്ട്. ആ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാനുള്ള മന്ത്രം പോലും ആചാര്യന്മാർ നമുക്ക് നിഷ്കർഷിച്ചു തന്നിട്ടുണ്ട്. കരചരണകൃതം വാ കൈജം കർമ്മജം വാ ശ്രവണയഞ്ചം വാ മാനസം വാ വരാതം വിഹിത വിഹിതം വാ സർവമേറ്റ ക്ഷമസോ ജയ ജയ കരുണാദ്രി ശ്രീ മഹാദേവ ശംഭു. കരുണാമയനായ മഹാദേവനെ ഞാൻ വളരെ ആദരവോടെ പ്രാർത്ഥിക്കുന്നു. എന്റെ കൈകാലുകൾ, ശരീരം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കിക്കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ അവനെ നമിക്കുന്നു. ചെവി, കണ്ണ്, മനസ്സ് എന്നിവ കൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് മാപ്പപേക്ഷിക്കുന്നു. ശിവമഹാമന്ത്രം ജപിക്കുന്നതിനുള്ള എണ്ണം കണക്കാക്കാനായി രുദ്രാക്ഷം കൊണ്ടുള്ള ജപമാല ഉപയോഗിക്കുക. വെളുത്ത പൂക്കളും കറുത്ത എള്ളും ശിവമഹാമന്ത്രം ജപിക്കുന്നതിന്റെ കൂടെ ഉപയോഗിക്കുന്നത് മഹാദേവനുള്ള ഉത്തമമായ കാഴ്ചവസ്തുവാണ്. ശിവമഹാമന്ത്രം ജപിക്കേണ്ടത് 125,000 തവണയാണ്. ചതുർത്ഥി, തിഥി, ശിവരാത്രി, തിങ്കളാഴ്ചകൾ, മംഗളകരമായ മുഹൂർത്തങ്ങൾ,
നക്ഷത്രങ്ങൾ എന്നീ അവസരങ്ങൾ ജപിക്കുന്നത് വളരെ പ്രയോജനപ്രദമായി കണക്കാക്കപ്പെടുന്നു. ശിവമഹാമന്ത്രം ജപിക്കുന്നതുമൂലം ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവ വർദ്ധിക്കുകയും ഭക്തന് ചുറ്റുമുള്ള സമാധാനവും സൗഹാർദ്ദവും ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള ഭീതികളും നീക്കം ചെയ്യുകയും ഒരു ഭക്തൻ ആത്മവിശ്വാസം നേടുകയും ഇതുമൂലം ചെയ്യുന്നു. ശത്രുനാശം സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര ക്ഷേമവും വിജയവും പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല ആരോഗ്യവും രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഈ ജപം മൂലം സാധ്യമാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും പാണ്ഡിത്യവും മെച്ചപ്പെടുത്തി നല്ല മാർക്ക് നേടുകയും തൊഴിൽപരമായി പ്രകാശിക്കാനും സാധ്യമാകുന്നു. കുടുംബത്തിലെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു. സമൂഹത്തിൽ സമാധാനവും സന്തോഷവും പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ പ്രകാശിപ്പിക്കുകയും വ്യക്തികളെ മുക്തിയിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടുന്നു.